السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. تراويح نسكارم يربد ركعتانا ينا برسمشي أسمشي تنين مهان مارايا نمودي إمامغل സുഹാബത്ത് റളിയല്ലാഹു അൻഹും അടങ്ങുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിൻ്റെ വാഹകരും നമ്മിലേക്ക് ദീൻ എത്തിച്ചു തന്നവരുമായ മഹത്തുക്കൾ എന്ത് പറയുന്നു എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ആദ്യമായി മഹത്തായ റമളാനിന് പ്രത്യേകമായ ശ്രേഷ്ഠതയുണ്ട്. ആ മാസത്തിൽ പ്രത്യേകമായി നിന്ന് നിസ്കരിക്കാനും പ്രത്യേകം കൽപ്പന വന്നിട്ടുണ്ട് എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 2008 ഹദീസായി ഉദ്ധരിച്ച ഒരു ഹദീസ് നമുക്ക് വായിക്കാം. ഇമാം അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസാണ്. മഹാനായ അബൂഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കേട്ടു. റമളാനിനെ സംബന്ധിച്ച് അവിടുന്ന് പറയുന്നത് കേട്ടു. മൻ ഖാമഹു ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും റമളാനിൽ വിശ്വാസിയായും അള്ളാഹുവിൽ നിന്ന് കൂലി ആഗ്രഹിച്ചവനായും നിന്ന് നിസ്കരിച്ചാൽ അവനിക്ക് മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് എന്ന്. ആ റമളാനിലുള്ള പ്രത്യേകമായ ഒരു ആരാധനാ കർമ്മമാണല്ലോ തറാവീഹ് നിസ്കാരം. ആര് നിഷേധിച്ചാലും അത് ഒറ്റപ്പെട്ട ശബ്ദം മാത്രമായിരിക്കും. ലോകത്ത് ലോക മുസ്ലിമീങ്ങളെല്ലാവരും ഇത് അംഗീകരിച്ചവരാണ്. ഇമാം നബി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഷർഹുൽ മുഹല്ലബിൽ 4 33 പേജിൽ പറഞ്ഞതായി കാണാം. ഫസലാത്തു തറാവീഹി സുന്നത്തുൻ, തറാവീഹ് നിസ്കാരം സുന്നത്താണ്. ബി ഇജ്മാഇൽ ഉലമാഇ, ലോക പണ്ഡിതന്മാരുടെ ആലിമീങ്ങളുടെ ഐക്യഖണ്ഡേനയുള്ള തീരുമാനം കൊണ്ട്. അപ്പൊ ലോകത്ത് തറാവീഹ് നിസ്കാരം സുന്നത്താണ് എന്നത് ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയമാണ്. അതിനെ നിഷേധിക്കുന്നവർ എപ്രകാരമായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാനാവും. മാത്രമല്ല ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുന്നു, വ മദ്ഹബുന, നമ്മുടെ മദ്ഹബ്, അതാ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബാണല്ലോ, ആ മദ്ഹബ് അന്നഹ ഇഷ്റൂന റകഅത്തിൻ ബി അശ്രി തസ്ലീമാത്തിൻ, ആ തറാവീഹ് നിസ്കാരം ഇഷ്റൂന റകഅത്തൻ 20 റകഅത്താണ്, ബി അശ്രി തസ്ലീമാത്തിൻ 10 സലാമുകളോടുകൂടെ. അപ്പൊ 10 സലാമുകളോടുകൂടെ പൂർത്തിയാക്കപ്പെടുന്ന 20 റകഅത്ത് നിസ്കാരമാണ് ഷഫീഇ മദ്ഹബ് അനുസരിച്ച് തറാവീഹ് നിസ്കാരം എന്ന് ഷർഹുൽ മുഹദബ് 4 31 പേജിൽ കാണാം. മാത്രമല്ല 32 പേജിൽ ഇമാം നബി റളിയല്ലാഹു അൻഹു തന്നെ തറാവീഹ് നിസ്കാരത്തിൽ വന്ന തറാവീഹ് നിസ്കാരത്തിൻ്റെ റക്അത്തുകളുടെ എണ്ണത്തിൽ വന്ന ആ അഭിപ്രായ വ്യത്യാസം ഉദ്ധരിക്കുന്നതായി കാണാം. നിങ്ങൾ നോക്കൂ, ഫർഉൻ ഫി മദാഹിബിൽ ഉലമാഇ ഫി അദദ് റക്അത്തി തറാവീഹ്, തറാവീഹ് നിസ്കാരത്തിൻ്റെ റക്അത്തുകളുടെ എണ്ണത്തിൽ പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ പറയുന്ന പാഠം. മദ്ഹബുന, നബിമാമ പറയുകയാണ്, നമ്മുടെ മദ്ഹബ് ഷാഫിഈ മദ്ഹബ്, അന്നഹ ഇഷ്റൂന റകഅത്തിൻ ബി അശ്രി തസ്ലീമാത്തിൻ ഗൈറിൽ വിത്ർ, വിത്ർ അല്ലാതെ തന്നെ 10 സലാമുകളോടുകൂടെയുള്ള 20 റകഅത്തുകളാണ് തറാവീഹ് എന്നത്. അപ്പോൾ അത് 5 തർവീഹത്തുകൾ ഉൾക്കൊള്ളുന്നതായിരിക്കും. അഥവാ ഓരോ തർവീഹത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത് 4 റകഅത്തുകളുടെ ഒരു സംഗമമാണ്. അങ്ങനെയുള്ള 4, 5, 20 ഇങ്ങനെ 5 തർവീഹുകൾ ഉൾക്കൊള്ളുന്നതാണ് തറാവീഹ് നിസ്കാരം. ഇതാണ് ഷാഫിഈ മദ്ഹബ്. എന്നാൽ ഷാഫിഈ മദ്ഹബ് അല്ലാത്ത മറ്റു മദ്ഹബുകളുടെ അഭിപ്രായം എന്ത്? ലോകത്ത് ഐക്യകണ്ഠേന തീരുമാനിക്കപ്പെട്ട 4 മദ്ഹബുകളാണ് ലോകത്തുള്ളത്. നിങ്ങൾ നോക്കൂ, വബിഹി ഖാല അബൂ ഹനീഫത, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹും ഇത് തന്നെയാണ് പറഞ്ഞത്. വ അസ്ഹാബുഹു, അവിടുത്തെ അസ്ഹാബും, വ അഹമ്മദു, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹും പറഞ്ഞത് ഇത് തന്നെയാണ്. അപ്പൊ ഷാഫിഈ മദ്ഹബ്
അബു ഹനീഫയുടെ മദ്ഹബ്, അത് ഇമാം അബു ഹനഫി മദ്ഹബ്, അതുപോലെ തന്നെ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിൻ്റെ ഹംബലി മദ്ഹബ്, അതുപോലെ വ ദാവൂദു ഇമാം ദാവൂദ് റഹിമഹുല്ലാഹിൻ്റെ മദ്ഹബ്, വഗൈറുഹും അവരല്ലാത്ത ഇമാമിയങ്ങളുടെ ഒക്കെ മദ്ഹബ് ഇത് തന്നെയാണ്. മാത്രമല്ല വനഖഹുലഹുൽ ഖാളി ഇയാളു അൻ ജംഹൂരിൽ ഉലമാ, ലോകത്ത് കഴിഞ്ഞ ഭൂരിഭാഗം പണ്ഡിതന്മാരിൽ നിന്നും ഇമാം ഖാളി ഇയാളു റഹിമഹുല്ലാ ഈ അഭിപ്രായത്തെ തന്നെയാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. എന്നാൽ ഇമാം അസ്വദ് ബിൻ യസീദ് റഹ്മഹുല്ലാഹിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, അദ്ദേഹം കാന യഖൂമു ബി അർബഈന റകഅത്തൻ, അവർ 40 റകഅത്ത് നിസ്കരിച്ചിരുന്നു, വയൂത്തിറു ബി സബഈൻ 7 റകഅത്ത് വിത്ർ നിസ്കരിച്ചിരുന്നു എന്ന്. എന്നാലും എട്ടിൻ്റെ കഥയില്ലല്ലോ. അതുപോലെ തന്നെ ഇനി ശിഷ്ടമുള്ള 4 മദ്ഹബുകളിൽ നിന്ന് ശിഷ്ടമുള്ളത് ഏതാ? ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബാണ്. എന്താണ് അവർ പറഞ്ഞത്? വഖാല മാലിക്കുൻ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത്തറാവീഹു തിസ്ഉ തർവീഹാത്തിൻ, തറാവീഹ് എന്നത് 9 തർവീഹുകളാണ്. നമ്മൾ തറാവീഹ് 5 തർവീഹുകളാണെന്നാണ് മറ്റു 3 മദ്ഹബുകളുടെയും അഭിപ്രായം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം 9 തർവീഹുകളാണ്. അപ്പോൾ എത്രയുണ്ടാകും അത്? വഹിയത്ത് സിത്തത്തും വസലാസൂന റക്അ ഗൈറുൽ വിത്ർ, വിത്ർ അല്ലാതെ തന്നെ അത് 36 റക്അത്തുകളാണ്. അങ്ങനെ ഈ വിഷയത്തിൽ ഇമാമിയങ്ങൾക്കിടയിൽ ഖിലാഫുണ്ടെങ്കിലും ഈ 8 റക്അത്തിൻ്റെ കഥ ഇവിടുത്തെ ബിദ്അത്തുകാർ പറയുന്നത് പോലെ, ഈ വഹാബികൾ പറയുന്നത് പോലെ ഒരാളും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അത് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ നോക്കൂ, സ്വഹീഹുൽ ബുഖാരിയുടെ ഒരു ഷറഹ് ഫൈളുൽ ബാരി, അതിൻ്റെ 3-ാം ഭാഗം 375-ാമത്തെ പേജിൽ നോക്കൂ, നിങ്ങൾ നോക്കൂ. വ അമ്മ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട്, തറാവീഹിൻ്റെ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, ഇവിടെ വളരെ ചുരുക്കരൂപത്തിൽ അവതരിപ്പിക്കുന്നു. വ അമ്മ അദദു റകഅത്തി തറാവീഹി, തറാവീഹിൻ്റെ റകഅത്തുകളുടെ എണ്ണം, ഫഖദ് ജാഅ അലാ ഉമറ, ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ അത് വന്നിട്ടുണ്ട്, അനാ അൻഹാ പല ഭാഗങ്ങളിലായി. വസ്തഖറൽ അംറു അലൽ അശ്രീന മഅ സലാസിൽ വിത്ർ, വിത്ർ 3 റക്അത്തുന്നതോട് കൂടെ തന്നെ തറാവീഹ് നിസ്കാരത്തിൻ്റെ കാര്യം അത് 20-ൽ ഉറച്ചിരിക്കുന്നു. ഇക്കാലമത്രയും ഈ തറാവീഹ് എന്ന നിസ്കാരം അത് 20 റക്അത്തായിട്ട് സ്ഥിരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല വബഅദമാ തലഖത്തുൽ ഉമ്മത്തു, ഈ മുസ്ലിം സമുദായമാകുന്ന ഈ സമൂഹം ഒന്നടങ്കം, ബിൽ ഖബൂലി, ഈ 20 റകഅത്ത് തറാവീഹിനെ അംഗീകരിച്ചതിന് ശേഷം, ലാ ബഹ്സലന, നമുക്കൊരു ചർച്ചയും ചെയ്യേണ്ടതില്ല, അന്നഹു കാന ദാലിക, അത് തന്നെയാണ്, അന്നഹു കാന ദാലിക ഇജ്തിഹാദം മിൻഹു ഔ മാദാ, റളിയല്ലാഹു അൻഹു, ഇത് ഇജ്തിഹാദാണോ, അവിടെ നിന്നുണ്ടായ ഇജ്തിഹാദാണോ, അല്ലെങ്കിൽ മറ്റു വല്ല ഗവേഷണവുമാണോ, മറ്റു വല്ല കണ്ടുപിടുത്തവുമാണോ എന്നൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ടതുമില്ല, ആവശ്യപ്പെടേണ്ടതുമില്ല, നോക്കേണ്ടതും ഇല്ല എന്ന് ഇമാം ഫൈളുൽ ബാരിയിൽ ഇമാം പറയുന്നു. അതുപോലെ വമനിദ്ദ അൽ അമല ബിൽ ഹദീസി, ചില ആളുകളുണ്ട് ലോകത്ത്, അവർ ഹദീസ് കൊണ്ടാണ് അമൽ ചെയ്യുന്നത്, നമ്മൾ ഹദീസേ അമൽ ചെയ്യുകയുള്ളൂ എന്ന് പറയുന്നവർ, ഫഅലാലഹു, നിങ്ങൾ നോക്കൂ, ഇവിടെ ഹദീസ് കൊണ്ട് ഈ 100-ാം നൂറ്റാണ്ടിൽ വന്ന, അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായി പൊട്ടിപ്പുറപ്പെട്ട ഈ വിഭാഗം പറയും, നമ്മൾ ഹദീസ് കൊണ്ട് അമൽ ചെയ്യൂ. നിങ്ങൾ നോക്കൂ, ഹദീസ് കൊണ്ട് അമൽ ചെയ്യാൻ ഫഅലാലഹു അൻ യുസല്ലിയഹ, ഇമാം അല്ല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലേ ആ ഹദീസുകളെ കൊണ്ട് ഏറ്റവും അമൽ ചെയ്യാൻ യോഗ്യൻ. അപ്പം നിസ്കരിക്കാൻ അമൽ ഹദീസ് കൊണ്ട് അമൽ ചെയ്ത് നിസ്കരിക്കാൻ മഹാനവറുകളല്ലേ ശ്രമിക്കുക, അവരല്ലേ ഏറ്റവും ബന്ധപ്പെട്ടവർ, അവരിലൂടെയല്ലേ നമുക്ക് ഹദീസ് എത്തിയത്, ഹത്താ യുഹ്ഷാ ഫൗതുൽ ഫലാഹ്. നിങ്ങളെന്താ മനസ്സിലാക്കുന്നത്? വിജയം, ആ വിജയം നഷ്ടപ്പെടൽ അവർ പേടിക്കുന്നില്ലേ? അതുകൊണ്ട് ഫ ഇന്ന ഹാദിഹി സ്വലാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ യൗമിൽ ആഖിർ, അവസാന കാലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിസ്കരിച്ച നിസ്കാരം തന്നെയാണിത്, അല്ലാതെ ഒരു പുത്തൻ ആശയം, അല്ലെങ്കിൽ പുത്തനായ ഒരു സമ്പ്രദായം, ഒരു നിസ്കാരം ഉമർ റളിയല്ലാഹു അൻഹു പടച്ചുണ്ടാക്കിയതല്ല. അപ്പം ചില ആളുകളുണ്ടല്ലോ 8 റക്അത്ത് കൊണ്ട് അവസാനിപ്പിക്കുന്നവർ, ഇമാം ഫൈളുൽ ബാരിയിൽ തന്നെ പറയട്ടെ, വ അമ്മാ മൻ ഇക്തഫാ ബിർ റകഅത്തി സമാനിയ, അപ്പോൾ 8 റക്അത്ത് കൊണ്ട് അവസാനിപ്പിച്ച ചില വിഭാഗമുണ്ട്. വശദ്ദ അനി സവാദിൽ അഅ്ലം, ലോകത്ത് കഴിഞ്ഞ ഭൂരിഭാഗം എന്നല്ല, മുഴുവൻ ഇമാമിയങ്ങളെയും സുഹാബിനെയും സുഹാബത്തുകളെയും അവരിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട് ഏകാഗ്നിയായി ഒറ്റപ്പെട്ട ചില ആളുകൾ 8 റക്അത്ത് കൊണ്ട് മതിയാക്കുന്ന ആളുകൾ.
വജഅല യർമീഹിം ബിൽ ബിദഅ. മാത്രമല്ല ഈ കഴിഞ്ഞുപോയ നൂറ്റാണ്ടുകളിലുള്ള മുഴുവൻ ഇമാമിങ്ങളെയും സ്വഹാബത്തിനെയും ഒക്കെ ബിദഅത്ത് കൊണ്ട്, ഉമർ റളിയല്ലാഹു അൻഹുവിനൊക്കെ തുടങ്ങി ബിദഅത്ത് കൊണ്ട് ആക്ഷേപിക്കുന്ന ആ വിഭാഗം, ഫല്യറ ആഖിബത്തഹു, അവരവരുടെ അനന്തരഫലം കണ്ടറിയട്ടെ എന്ന് ഫൈളുൽ ബാരിയിൽ ഇമാം പറഞ്ഞതായി മൂന്നാം ഭാഗം 375 നമുക്ക് കാണാൻ കഴിയും.